ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റിന് എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. മലയാളികൾ മാത്രമല്ല, എനിക്ക് തോന്നുന്ന ഒരു നാഷണൽ ലെവലിലേക്കും ഇൻ്റർനാഷണൽ ലെവലിലേക്കും ഒക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയൊരു വ്യക്തിയാണ്. ആൾ പെട്ടെന്നൊരു ദിവസം ഫെയിമിലോട്ട് വന്നതാണ്. പക്ഷേ ആ പെട്ടെന്നുണ്ടായ ഫെയിമിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾസും സെൽഫ് ഡൗട്ടും കാര്യങ്ങളും ഹാർഡ്ഷിപ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. മിസ് കേരള, മിസ് തൃശ്ശൂർ, ഫിറ്റ്നസ് വേൾഡിൽ തന്നെ എല്ലാവരും ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുന്ന, പ്രത്യേകിച്ചും സ്ത്രീകൾ ഒരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അത് മറ്റാരുമല്ല, ദി വൺ ആൻഡ് ഓൺലി ആരതി കൃഷ്ണ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ നമ്മുടെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ ചേച്ചി. ഓക്കെ, അപ്പോൾ ചേച്ചി ഇൻ്റർവ്യൂസ് എല്ലാം കൊടുത്തു കൊടുത്തു മടുത്തു, അതായത് കുറേ പഠിപ്പിച്ച് തന്നെ കുറേ നമ്മളെല്ലാവരും തന്നെ കാണുന്നുണ്ടത്. പക്ഷേ അതിൻ്റെ പുറകിലൊരു രഹസ്യമുണ്ട്, അതെനിക്ക് ഇന്നാ മനസ്സിലായത്. ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ മണ്ടത്തരം പറയും, അത് ക്ലിയർ ആക്കാൻ അടുത്ത ഇൻ്റർവ്യൂ. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയൊരു മണ്ടത്തരം. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അങ്ങനെ ക്ലിയർ ചെയ്യാൻ എന്തെങ്കിലും മണ്ടത്തരം ഉണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വരട്ടെ, അപ്പോൾ പറയാം. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു സക്സസ്, അതായത് ചേച്ചി അതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ആരും കാണാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്, ചേച്ചി മാത്രം അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ദിവസം ആരതി കൃഷ്ണ മസിൽ ഗേൾ, കേരളയിലെ മസിൽ ഗേൾ എന്നുള്ള രീതിയിൽ വന്നു. അതിൻ്റെ പിറകിലുണ്ടായ സ്ട്രഗിൾസ്, ഹാർഡ് വർക്ക്സ്, ചേച്ചി ഒറ്റയ്ക്ക് കരഞ്ഞ സമയങ്ങൾ, സെൽഫ് ഡൗട്ട്, ആ ഒരു യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ചേച്ചിക്ക് എന്താ പറയുന്നത്? തിരിഞ്ഞു നോക്കുമ്പം ഇപ്പോൾ തോന്നുന്നു എനിക്കിപ്പോൾ കിട്ടിയെല്ലാം അന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ആയിരിക്കാം എന്ന് തോന്നുന്നു. അത് പലരും എൻ്റെ അടുത്ത് പറയുന്ന പലരാണെങ്കിലും, അത് ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ അതിനുള്ള പ്രതിഫലം തന്നെയാണ് കിട്ടുന്നത് എന്ന്. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി ഓവറായിട്ട് എല്ലാവരും ഇത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുവാണോ, ഇത് ചിലപ്പോൾ എനിക്ക് തന്നെ പറഞ്ഞിട്ടുള്ളതാണോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഞാൻ അതിലും എത്തിയാണോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇതിനാണെങ്കിൽ പോലും ഓടി നടന്ന് ഇനാഗ്രേഷനൊക്കെ നടക്കുമ്പോഴും കുറേ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ വന്ന് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നു. ഇത്രയും ഫെയിം വന്നപ്പോഴും അവിടെയും അവിടെയുണ്ട് എല്ലാവരെയും ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യണം, കാരണം അവരാണല്ലോ ചേച്ചി ഒരു, അവരെന്ന് പറഞ്ഞാൽ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ചേച്ചിയുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ചേച്ചി ഇപ്പൊ എത്തിയിരിക്കുന്ന ഒരു നിലയിൽ ചേച്ചി ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ അവരെയും സാറ്റിസ്ഫൈ ചെയ്യണം, അതുകൊണ്ട് എല്ലായിടത്തും ഓടി നടക്കാണല്ലേ. അപ്പൊ എങ്ങനെ ആ ഒരു റുട്ടീനും ഷെഡ്യൂളും ഒക്കെ എങ്ങനെ അപ്പൊ മാനേജ് ചെയ്യും? അത് ഭയങ്കര പാടാ. എനിക്കൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ 10 മണിക്ക് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ അതിന് മുന്നേ വന്ന് വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. പിന്നെ എത്ര ടൈം അത് വേറെ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്താലും നമുക്ക് ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ടൈം പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരത്തില്ല. ഇങ്ങനെ ഫിസിക്കലി നമ്മൾ ഒരുപാട് ഇപ്പം ചേച്ചി എക്സസൈസും കാര്യങ്ങളും ചെയ്യുമ്പം ഉറക്കം കറക്റ്റ് ആക്കണമെന്നുണ്ട്, ഫുഡ്, വെള്ളം, ഇവക കാര്യങ്ങളല്ല, അതെല്ലാം കറക്റ്റായിട്ട് എല്ലാം തെറ്റിക്കിടക്കുക. അപ്പൊ അതെങ്ങനെ ഈ ഒരു ഇതിനെ ബാധിക്കുന്ന? നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്, അത് എനിക്ക് ക്ലിയർ ആക്കണം. ഇപ്പം ഇപ്പോഴാന്നേലും എൻ്റെ അടുത്ത് പുതിയ കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ട്, അവര് പറയുന്നത് ഫസ്റ്റ് എൻ്റെ ഹെൽത്ത് ശരിയാക്കണം, അത് കഴിഞ്ഞിട്ട് മതി ഇനി, അതുകൊണ്ട് ആദ്യം ഒരു ബ്ലഡ് വർക്ക് ഒക്കെ എടുത്ത് എന്തു എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്ന് പറഞ്ഞ് ഈയിടെയാണെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കൂടെ ഒരാൾ വിളിച്ചുള്ളൂ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നുന്നു ഞാൻ അൺഹെൽത്തി ആയിട്ട് പോകുന്ന എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, അത്രയും ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. സ്റ്റൊമക് പെയിൻ ആണെങ്കിലും ഡൈജഷൻ പ്രോബ്ലം ആണെങ്കിലും, ഇപ്പം ഞാൻ ഡയറ്റ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയറ്റ് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് വരുത്തി കഴിയുമ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്തില്ല. പുറത്തു നിന്നൊരു ഫുഡ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് പോവും, അങ്ങനെയാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്റ്റൊമക്ക് ഇഷ്യൂ ആവും. എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക്. പക്ഷേ അത് ഹെൽത്തി ആയിട്ട് നല്ല രീതിക്ക് പോകുന്നവർ, അതായത് ബ്രേക്ക് കൊടുക്കുന്നവരുണ്ട്, നമ്മൾ ഇപ്പോൾ ആഴ്ചയിലാണെങ്കിൽ ഒരു ചേഞ്ച് വരുത്തി ഡയറ്റിൽ അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വലിയ ഇഷ്യൂ വരത്തില്ല. പക്ഷേ ഞാനങ്ങനെ ട്രൈ ചെയ്യത്തില്ല, എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സെയിം പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ എനിക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം
ഇപ്പോൾ ഫംഗ്ഷനൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് കുക്ക് ചെയ്തെല്ലാം എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും ഗ്രിൽഡ് ചിക്കൻ വല്ലതും ഉണ്ടോ, അവർ ഫുഡ് തരാമെന്ന് പറയുമ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അൽഫാം, അപ്പോൾ അത്രയും മസാല വരുമോ, അത്രയും അത് പിടിക്കത്തില്ല അങ്ങനെയൊക്കെ. അപ്പം ചേച്ചി മീറ്റ് ഇപ്പം ചിക്കൻ കഴിക്കുകയാണെങ്കിൽ തന്നെ മസാലയൊക്കെ ഞാൻ മസാല ഇടില്ല, മഞ്ഞളും ചിലപ്പോൾ കുരുമുളക് പൊടി ഇടും, പിന്നെ ഉപ്പ് ചെറുതായിട്ട് ഇടും. മുട്ടയുണ്ട്, ചിക്കൻ വേറെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. ഫിഷ് എടുക്കാം, ഫിഷ് ആണെങ്കിലും അതിൽ ഭേദം മുട്ട തന്നെ. എന്ന് വെച്ചാൽ ഫിഷ് കുക്ക് ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മറ്റേ ടൂണ ചങ്ക്സ് എന്ന് പറഞ്ഞ ടേസ്റ്റിൻ്റെ ബിൾസിൻ്റെ വരുമായിരുന്നല്ല, അതായിരുന്നു. പക്ഷെ അതും വാട്ടറിനകത്ത് വരുന്നത് അങ്ങനെ പലതുണ്ട്. ഞാൻ അങ്ങനെ വാട്ടറിൽ വരുന്നതായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഒട്ടും ടേസ്റ്റില്ല, പച്ചക്ക് കിടക്കുന്ന പോലെയാണ്. പക്ഷെ അത് ഡയറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്. പിന്നെ അത് ഒത്തിരി നാൾ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത്ര ഇരിക്കുമ്പോൾ നമുക്കൊരു ഫീലിങ്, അത് അങ്ങനെ അതുകൊണ്ട് അത് കഴിക്കത്തില്ല. പിന്നെ ഉള്ളത് പ്രോട്ടീൻ വരും. അല്ലാതെ ഗെയിനിങ് ടൈമിലാണെങ്കിൽ ഓട്സ് എടുക്കും, സ്വീറ്റ് പൊട്ടേറ്റോ എടുക്കും, വൈറ്റ് റൈസ്. വൈറ്റ് റൈസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല ഇപ്പോൾ. പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ ബൾക്ക് ചെയ്യുന്നില്ല, ഒരു മീഡിയം ലെവലിൽ പോകും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ കോമ്പറ്റീഷനൊക്കെ പോകുന്നതിന് മുമ്പ് വെള്ളം കുടിക്കില്ല. കുടിക്കില്ല, അതെങ്ങനെയാ? അത് വാട്ടർ കട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. എത്ര ദിവസം മുന്നേ? നമ്മൾ ഒരു 1 week തൊട്ടേ അതിൻ്റെ കുറച്ച് കുറച്ച് വരും. എന്ന് വെച്ചാൽ ഒരു 2 liter ആക്കും, 1 liter ആക്കും, 1/2 liter ആക്കും, അങ്ങനെ അങ്ങനെ വരും. പിന്നെ ഒരു 36 hours ഒക്കെ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്യും. വെള്ളം ഒട്ടും കുടിക്കില്ല, കുടിക്കുക. അതെങ്ങനെ ഇപ്പോൾ സാധിക്കുന്നു? അതങ്ങനെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിനോട് തന്നെ ഭയങ്കര ആക്രാന്തം തോന്നുന്നൊരവസ്ഥയൊക്കെ വരും. നമ്മൾ എനിക്ക് കഴിഞ്ഞ കേരളമൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലെ അത് കംപ്ലീറ്റ് എനിക്ക് ഒരു അറിവും ഇല്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ടേ ചെയ്തിരുന്നേ കട്ടിങ്ങൊക്കെ. അപ്പോൾ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷീണം കൂടെ ആവുക. അതുകൊണ്ട് എന്നിട്ട് പാത്രം കഴിഞ്ഞാലൊക്കെ വെള്ളം ഇങ്ങനെ തുറന്നു വിടുമ്പോൾ വെള്ളം ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അത് നോക്കിയിട്ട് ഇത്ര സഹിക്കാൻ പറ്റത്തില്ല അങ്ങ് വരുത്. ഈ പ്രാവശ്യമൊക്കെ പിന്നെ ഞാൻ ഐസൊക്കെ വായിലിട്ടിട്ട് തുപ്പും അങ്ങനെയൊക്കെ. അങ്ങനെ ചെയ്യാറില്ലേ? അങ്ങനെ ചെയ്യാം, പക്ഷേ ഈ പ്രാവശ്യം ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഇതുപോലെ കോമ്പറ്റീഷനും പോയിട്ട് അവൻ ട്രെയിനിൽ തലയിറങ്ങി വീണു എന്ന് പറഞ്ഞു. കോമ്പറ്റീഷൻ കഴിഞ്ഞ തിരിച്ചു വരുന്ന സമയത്ത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തലയിറങ്ങി വീണു എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ അല്ലേ? തിരിച്ചു വരുന്ന സമയത്ത് ചേച്ചിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എന്ന് ചേച്ചി കാണുന്നത് ആരെയായിരിക്കും? അമ്മ തന്നെ. അമ്മ തന്നെ. അപ്പം ചേച്ചിയുടെ ഓരോ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസും ചെറിയ അച്ചീവ്മെന്റ്സും എല്ലാം അമ്മ ഭയങ്കര പ്രൗഡായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലേ അമ്മ? ചെറുതായിട്ടാണെങ്കിലും ചേച്ചി അത് കാണുന്നുണ്ട്. അത് ചേച്ചി ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞൊരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം അമ്മ തരുന്നൊരു സപ്പോർട്ട് കുഞ്ഞിലെ തൊട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? കുഞ്ഞിലെ തൊട്ടേ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ഇപ്പം അന്നേരം എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ തന്നെ എല്ലാം ചെയ്തു തരും. അപ്പോൾ എല്ലാവരും എൻ്റെ സ്വഭാവം മോശമാകുന്നതിന് പോലും എല്ലാവരും പറയുന്നത് അമ്മയായിരുന്നു കുറ്റം പറയുന്നത്. എന്ന് വെച്ചാൽ അമ്മ വളർത്തി വഷളാക്കിയതാ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ പോലും അമ്മ അത് വാങ്ങിച്ചു തരും. അങ്ങനെയൊക്കെ ഒരിതായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് അമ്മ മാത്രമല്ല വേറെ സപ്പോർട്ടുണ്ട്. കുറേ പേരെന്നല്ല, ഇപ്പോൾ എനിക്ക് ഒരു ഫ്രണ്ടുണ്ട് അജൂബി എന്ന് പറഞ്ഞ്. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടുകാർ അവരാണിപ്പം സത്യം പറഞ്ഞാൽ അമ്മയെക്കാട്ടിലും ഇപ്പോൾ സപ്പോർട്ട് അവരാ. എനിക്ക് ഇവിടെ ഉള്ള എൻ്റെ ഇൻഫോർമേഷൻ പോലും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന മൊത്തം അവരാ. ഞാനും അമ്മയോട് ഒരു കണക്ഷനും ഇല്ല. ഇപ്പോൾ മനസ്സിലുണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും ഒന്നും ആയിരിക്കത്തില്ല. ഈ തിരക്കും അതും ഇതും ഒക്കെ ആയിട്ട് അപ്പം എൻ്റെ എന്നും വിളിക്കും, എന്നും വീട്ടിൽ അവിടെ വിളിക്കും, എന്നിട്ട് എൻ്റെ വിശേഷം അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും. അങ്ങനെ ഇപ്പം ഞാൻ ഒരാളെ ഏൽപ്പിച്ചേക്കും അമ്മയെ വിളിക്കാനായിട്ട്. പരാതി അപ്പം പറയാറുണ്ടോ അമ്മ? നീ ഇപ്പം വിളിക്കാറുണ്ട്? അമ്മ അങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാൻ പറയും, ഞാൻ ഒരു ദിവസം എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു ഇതുപോലെ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പം മനസ്സിലാക്കി. ചേച്ചി ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേക്കും അയ്യോ ഇവളൊരു പെൺകുട്ടിയല്ലേ, എങ്ങനെയാണ് വിടുന്നത്? അതുപോലെ തന്നെ ഒബ്വിയസ്ലി നമ്മൾ ജിം വെയർ ഇടുന്നു കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്കും, അതിന് അത് ഡിമാൻഡ് ചെയ്യുന്ന കോസ്റ്റ്യൂമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും വീട്ടുകാരെ സൊസൈറ്റി കുറേ അത് പറഞ്ഞ ശേഷം പിന്തിരിപ്പിക്കാനൊക്കെ നോക്കി, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ഞാൻ പബ്ലിക് ഒപ്പീനിയൻ അധികം പോയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ആരുമായിട്ടും കണക്ഷനേ ഇല്ലായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയ പോലും വന്നത് എനിക്ക് കേരള കിട്ടിയതിന് ശേഷമാണ് സോഷ്യൽ മീഡിയ വരുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഒരു നിലയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ പബ്ലിക്കായത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമോ എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു, എങ്ങനെ ആയിരുന്നു ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതൊന്നും ഒരു വിഷയം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ആരെ അടുപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ് ഏറ്റവും. അതുകൊണ്ട് ഇപ്പം പബ്ലിക്കൊരു പ്രശ്നമേ അല്ല. അപ്പം ഈ ഒരു ചേച്ചി ഒരു ഫെയിമിൽ വന്നതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും, അയ്യോ മോൾ ഇങ്ങനെ പോയോ, ഒബ്വിയസ്ലി അങ്ങനെ ചോദിച്ച് ചില ആൻറ്റിമാരെങ്കിലും അയ്യോ മോളെ നീ ഇങ്ങനെ വിട്ടോ എന്നൊക്കെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഏതോ അതെന്തോന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു കാര്യം ഇതുപോലെ പറഞ്ഞെന്ന് പറയുന്ന കേട്ടായിരുന്നു. ഓർക്കുന്നില്ല ഇപ്പോൾ. എന്തായാലും ചിലതൊക്കെ ഇങ്ങനെ ഒപ്പീനിയൻസ് വരാറുണ്ട്. അതുപോലെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണെങ്കിലും ഇൻ്റർവ്യൂസിലൊക്കെ തുറന്ന് പറയുന്നതൊക്കെ വരുമ്പോൾ എന്തിനാ അങ്ങനെ പറഞ്ഞേ, അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറയാം, എനിക്ക് മറച്ചൊക്കെ ഒന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അത് ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും ചേച്ചി വളരെ ഓപ്പണായിട്ട്, അതെനിക്ക് ഭയങ്കര ചേച്ചിയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം, വളരെ ഓപ്പണായിട്ട് ചേച്ചി റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ ഒരു സ്റ്റേറ്റസ് എന്താണെന്നുള്ള, കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഉള്ള കാര്യം ചേച്ചി ഉള്ളതുപോലെ പറഞ്ഞു, ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെ അതിന് വേറെ രീതിയിൽ പറയാൻ ഒന്നും നിന്നില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഓപ്പണായിട്ട് കാര്യം. കമൻറ്റ് സെക്ഷനിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും ചേച്ചിനെ പറ്റി പറയാൻ ഭയങ്കര ജെന്യുവൻ ആയിട്ടൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും അതിൻ്റെ ഇടയിലും എന്താ, ഞാൻ കുറച്ച് കമൻസ് ഇങ്ങനെ കണ്ടായിരുന്നു, ഓ ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുക, പെൺകുട്ടികൾ അത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താണ് പെണ്ണായാൽ ഇങ്ങനെ വേണോ അല്ലെ ഇങ്ങനെ അല്ല വേണ്ടത്. അപ്പൊ ഇതൊക്കെ ചേച്ചി നേരിട്ട് കമന്റ്സ് ചേച്ചി നോക്കാറില്ല? നോക്കാറുണ്ട്, ഇപ്പൊ നോക്കാറില്ല ഇടയ്ക്ക്. പക്ഷെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണെങ്കിലും അറിയാതാണെങ്കിലും ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണെങ്കിലും ഇങ്ങനെ വരും. അപ്പൊ അങ്ങനൊക്കെ കാണാറുണ്ട്. അപ്പം ചില ഇപ്പം എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്തോ ഒരു ഇത് കിട്ടി, സഹിക്കാനുള്ളൊരു ഫീലിംഗ് കിട്ടി. അത് എന്തുവന്ന്, അത് ഈയിടെ ഇപ്പം ഒരു ഫംഗ്ഷന് ഞാനിതുപോലെ മേക്കപ്പ് ഭയങ്കരമായിട്ട് ഇട്ട് പോയി. അത് സാധാരണ ഞാൻ ഏതെങ്കിലും പോകുമ്പോൾ തന്നെ ഞാൻ പറയും എനിക്ക് മുടി കെട്ടാൻ അറിയത്തില്ല. അപ്പം മുടി ഞാൻ ജീവത്ത് പോലും ഇല്ല. അപ്പോൾ അത്രയും മോശമായിട്ടായിരിക്കും മുടി കിടക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് മുടി ശരിയായില്ലെങ്കിൽ പോരാത്തിന് പോസ് ചെയ്യണമെങ്കിൽ പൊക്കി കെട്ടണം. അപ്പോൾ അതിനുവേണ്ടി മാത്രം എവിടെയെങ്കിലും പോയി കെട്ടിക്കുമായിരുന്നു. അപ്പം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പറയും ഇച്ചിരി മേക്കപ്പ് ഇല്ലെങ്കിൽ ഇടാം, ഭയങ്കര വൃത്തിയിടാം, മൊക്കുരൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയും വേണ്ട, എനിക്ക് പേടിയാ, കൊളായി പോയി, എനിക്ക് മേക്കപ്പ് ചേർത്തേ ഇല്ല, ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയിടാമെന്ന് പറയും. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞപ്പം അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, അപ്പോൾ പുള്ളിക്കാരി വന്നതുപോലെ മേക്കപ്പ് ഇട്ട അത്. പക്ഷേ സത്യം പറഞ്ഞാൽ അത് അവരുടെ കുഴപ്പമല്ല, എൻ്റെ മുഖത്തിന് മേക്കപ്പ് ചേരാത്ത അവരുടെ കുറ്റമല്ല. അവർക്ക് വരയ്ക്കാനൊരു നല്ല ചുമരുണ്ടവർ നല്ലതായിട്ട് ചിത്രം വരയ്ക്കും, അത് അവരുടെ കുഴപ്പമല്ല. അപ്പം പോരാത്തന്നെ ആളൊരു എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അവർക്ക് മൂന്ന് പെമ്മക്കളും കണ്ടുണ്ട്. അപ്പോൾ അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യും, അവർക്ക് നല്ല കഴിവുകളുണ്ട്, അങ്ങനൊരു സ്ത്രീയാണ്. അപ്പം എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് സന്തോഷമുള്ളൂ. ഞാനൊരു കോമാളി ആയാൽ പോലും എനിക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ എന്നെ വന്നിട്ട് അങ്ങനെ മേക്കപ്പ് ഇട്ടു ഇങ്ങനെ, പക്ഷേ എനിക്ക് സന്തോഷമായേ ഉള്ളൂ. ഇനി ഇനിയാണെ പോലും ഞാൻ എൻ്റെ ഫേസ് അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ അങ്ങനൊരു ഫീലിങ്. അതുപോലെ എൻ്റെ ഡിസൈനർ പുള്ളിക്കാരി ഭാഗ്യാന്ന് പറഞ്ഞേ, പുള്ളിക്കാരി ഇതുപോലെ തന്നെ അവർക്ക് അവരൊരു നല്ല ബോഡി നോക്കി നടക്കുമായിരുന്നു. അവരുടെ ഡിസൈൻസ് അവരുടെ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊരു നല്ല ബോഡി നോക്കി നടന്നപ്പോൾ എന്നെ കിട്ടി. ഞാനും അതുപോലെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫെമിനിൻ ബോഡി ആയിരിക്കാം. അപ്പം ഞാനാണെങ്കിലും എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ ഈ വർക്കൗട്ടിനിടയിൽ ഇതുപോലെ ഫംഗ്ഷൻ വരിക, ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് ഓടി ആ നിമിഷമായിരിക്കും പോയി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് ടൈം മലപ്പുറത്തൊരു പ്രോഗ്രാമിന് ഇതുപോലെ പോകാൻ ഡ്രസ്സില്ല. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻസിന് പോകാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഡ്രസ്സില്ല. അപ്പം ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് 12 മണിക്കും കണ്ട ട്രെയിന്, 11 മണിക്കും കണ്ട ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഒരു കടയിൽ ചെന്നു. ഫസ്റ്റ് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം വലിയ തിരക്കേടില്ലാത്തൊരു ഡ്രസ്സ് കിട്ടി. അപ്പം ഇതുപോലെ അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇതുപോലെ അത് വേണ്ട, നമുക്ക് വേറെ നോക്കാം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സമയമില്ല, ട്രെയിൻ ഉടനെ വരും, അത് തന്നെ മതി എന്ന് പറഞ്ഞു. എന്നാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുമൂന്ന് കടയിൽ കയറിയപ്പോൾ പിന്നെ ഒന്നുമില്ല. അപ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇനിയിപ്പോൾ സമയമില്ല, ഇപ്പോൾ ട്രെയിൻ വരും. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങിയപ്പോഴേ എനിക്ക് ഭയങ്കര തലവേദനയും ഭയങ്കര ടെൻഷൻ പ്രഷറും എല്ലാം ഫീൽ ചെയ്തു. എന്നിട്ട് എൻ്റെ കണ്ണിലെ ക്യാപ്പിലറി മൊത്തം പ്രഷറായി, പൊട്ടി, ഫുള്ള് ബ്ലഡായി. അപ്പം വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഇഷ്യൂ ആയിട്ട് ഇരിക്കുക, എന്ത് ചെയ്യും, അപ്പോൾ കാറിൽ വല്ലതും വന്നാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരി കാറിൽ വന്നോ, അവർ പൈസ കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകണം. അതുവരെ അങ്ങനെ ഒന്നും ചോദിക്കാനുള്ള ഐഡിയ പോലും എനിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് കാറ് വിട്ട് തരുമോ, ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഡേറ്റ് പറയും, നമ്മൾ നോക്കും ആ സമയത്തായിരിക്കും ഡേറ്റ് പറയുന്നത്. ആ ട്രെയിൻ ടിക്കറ്റ് കാണത്തില്ല, ചെന്നിട്ട് ലോക്കൽ എടുക്കും, എന്നിട്ട് നിൽക്കാൻ പോലും പറ്റത്തില്ല, തറയിലൊക്കെ കിടക്കും ഏറ്റവും അവസാനം, സീറ്റില്ല, എന്നിട്ട് അത്രയും ദൂരം നിൽക്കാൻ പോലും പറ്റില്ല. അങ്ങനെ
അങ്ങനെ ഒത്തിരി ഇതായിട്ടൊക്കെ ആയിരുന്നു പോകുന്നത്. ഇപ്പൊ ഇപ്പോഴാണ് എനിക്ക് ഡിമാൻഡ് ചെയ്താലേ വല്ലതും കിട്ടുമെന്നെങ്കിൽ പോലും ഉള്ളൊരു ഐഡിയ വന്നേ. അപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിൽ അപ്പൊ ഇത്രയും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് ആളെ കിട്ടുന്നത്. അതെനിക്കൊരു ഭയങ്കര അത്രയും ജോലി കുറഞ്ഞ് കിട്ടി. ഇനിയിപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാൻ ആളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കി തരും. പോരാ തന്നെ ആള് ഞാൻ ആ ഡ്രസ്സിട്ട് നിൽക്കുമ്പോൾ അവരുടെ കണ്ണി കാണുന്ന ഒരു സന്തോഷമുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആ സാരി ഉടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ വന്ന് നിന്നിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ നിൽക്കുക, നല്ല രസമുണ്ട് നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ നമ്മള് മറ്റുള്ളവരെന്തെ കുറ്റം പറഞ്ഞാലും എനിക്കിപ്പോ അതൊരു ഫീലിംഗ് അല്ല, ഇവർ എന്റെ ഒരു സന്തോഷമാണോ ഓക്കെ അത് മതി. അതുപോലെ വേറെ ഇപ്പം ഒരു ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ കണ്ടൊരു കാര്യം, ഇന്റർവ്യൂർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചേച്ചി ഇന്റർവ്യൂ ചെയ്ത കാര്യങ്ങൾ. പക്ഷെ അവിടെ ചേച്ചി മിസ് കേരള, അതാണ് ചേച്ചിയുടെ ടൈറ്റിൽ. പക്ഷെ പുള്ളിക്കാരൻ മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ എന്ന് തെറ്റിച്ച് പറയുന്നുണ്ട്, മിസ്റ്റർ കേരള എന്ന് പറയുന്നുണ്ട്. അതുപോലെ വേറൊരു ഇന്റർവ്യൂവിൽ മാസ്കുലിൻ ഫിഗർ എന്ന് ചേച്ചി പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള, അതായത് ആൺകുട്ടികൾക്ക് അല്ലെ ആ ഒരു പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണിതെന്ന് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ്, അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പം ഈ ഫീൽഡിൽ അങ്ങനെയായിരുന്നു ടൈറ്റിൽ ഓൾറെഡി. ഇപ്പോൾ ബോഡി ബിൽഡിംഗ് എന്നൊരു ഫീൽഡ് ആയതുകൊണ്ട് പെണ്ണുങ്ങൾക്കും മിസ്റ്റർ എന്നൊരു ടൈറ്റിലായിരുന്നു കിടക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള നേരത്തെ ഉള്ള കോമ്പറ്റീഷന് കിട്ടിയിട്ടുള്ള ട്രോഫീസിലെല്ലാം ഇതുപോലെ മിസ്റ്റർ എന്നുള്ള ഇതായി. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ചോദിക്കും ഇതെന്തും മിസ്റ്റർ എന്നിരിക്കുന്നത് എന്ന് ചോദിക്കാൻ. ഞാൻ അപ്പോൾ പറയും ഈ ഫീൽഡിൽ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ പിന്നെയും ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, മിസ്റ്റർ എന്നൊക്കെ ആക്കി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പൊ ജെൻഡർ അത് ഇത് ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഒരു ഫീലിംഗ് വന്ന ഇപ്പൊ രണ്ടു തന്നത്തിനകത്തൊക്കെ മിസ്സിസ് എന്ന് വന്നിട്ടുണ്ട്. മിസ്റ്റർ പിന്നെ സഹിക്കാം, പക്ഷെ മിസ്സിസ് അപവാദങ്ങൾ. ചേച്ചി ഇങ്ങനെ കുറെ ഡിഗ്രീസ് എടുത്തിട്ടുണ്ട് അല്ലേ, എം എ ഉണ്ട്, എം ബി എ ഉണ്ട്, അതുപോലെ കുറേ 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 കോഴ്സിന് പോയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല. അതെല്ലാം അച്ഛൻ്റെ മുൻപിൽ ഞാനൊരു ലൂസർ അല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ഫെയിലിയറായി പോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചേച്ചി റൂമിൽ നിന്ന സമയത്ത് എന്തോ അച്ഛൻ ട്രോഫീസൊക്കെ അടുക്കി വെച്ച് അതിൽ കൂടെ പാസ് ചെയ്ത് ഇപ്പോൾ അച്ഛൻ ജസ്റ്റ് വന്നൊന്ന് നോക്കി പോകുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എങ്ങനെയാണ്? അച്ഛൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര എന്താ പറയുക, കുറച്ച് മോരണം ക്യാരക്ടർ. അത് പുള്ളിയുടെ കുഴപ്പമായിരിക്കത്തില്ല എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത് എന്ന് വെച്ചാൽ, ഒരുപാട് കഷ്ടപ്പാട്. വീട്ടിലാണെങ്കിലും എല്ലാവരെയും വളർത്തിയത് അച്ഛനാണ്, എല്ലാവരെയും അച്ഛൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു റൂളിംഗ് നേച്ചറായി, എല്ലാവരെയും ഭരിച്ച് ഭരിച്ച് അങ്ങനെ ഒരു ഇത്. അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പം നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ, പിള്ളേരായിരിക്കുമ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഇപ്പം എനിക്ക് പലതും മനസ്സിലാവുന്നുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ പോലും അച്ഛൻ്റെ പല ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പം ഇപ്പം അച്ഛൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് ഇപ്പം പോസസീവ്നെസ് കൊണ്ടായിരിക്കും. ഇപ്പം അമ്മ എവിടെയെങ്കിലും പോവുക, അപ്പോൾ അച്ഛന് ഭയങ്കര ദേഷ്യപ്പെടും, തിരിച്ചു വരുമ്പോൾ എന്താ അവിടെ പോയി. അപ്പം ഇപ്പം എനിക്ക് ഞാനത് വല്ലവരോടും കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും സ്നേഹം കൂടുതലും ഉണ്ടാകും എന്നൊക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെയൊക്കെ മക്കളോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ആളധികം എക്സ്പ്രസീവ് അല്ല. എക്സ്പ്രസീവ് അല്ല, ഇപ്പം ഞാനും അതുപോലെ തന്നെ അതുകൊണ്ട് അത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി ഈ ഒരു ഫീൽഡിൽ വന്നപ്പം അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ളൊരു റെസ്പോൺസ് എന്തായിരുന്നു? അച്ഛൻ നല്ല രീതിയിൽ പറയുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി എല്ലാവരും ജോലിക്ക് നല്ല ജോലിക്ക് പോകുന്നു, ഇതിനകത്തുനിന്ന് എന്തോ കിട്ടാനാ അങ്ങനെയൊക്കെ. പക്ഷെ നല്ലതും പറയും, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ താങ്ങുകയും ചെയ്യും. അല്ല എൻ്റെ അടുത്തല്ല നല്ലത് പറയുന്നത്, ഞാൻ കേൾക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് കാണാം വരുമ്പോൾ ഇതിന് കിട്ടിയ ട്രോഫി അതിന് കിട്ടിയ ട്രോഫി അത് ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആള് പ്രൗഡാണ് ശരിക്കും മംഗളപ്പറ്റി ആയിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊക്കെ ഞാൻ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ അത് ചിലപ്പോൾ എന്നെ കൂടെ കേൾപ്പിക്കാൻ വേണ്ടി ആയിരിക്കും, ഞാൻ നന്നാവട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തോ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം അതേ ഉള്ളൂ. മുമ്പ് നല്ല മെലിഞ്ഞിട്ട് ആ ഒരു സ്കിന്നി, ആ ഒരു ലീൻ ടൈപ്പ് ബോഡി ആയിരുന്നു. ആ സമയത്ത് എല്ലാ പെൺകുട്ടികളും എല്ലാ ആൺകുട്ടികളും കേൾക്കുന്ന കണക്ക് തന്നെ കാറ്റടിച്ചാൽ പറന്നു പോവല്ലോ, എവിടെയെങ്കിലും പിടിച്ച് നിൽക്ക്, ഇപ്പം വീഴുമല്ലോ, ഇപ്പോൾ ഒടിഞ്ഞ് വീഴുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓ അങ്ങനെയൊന്നും കേട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊന്നും തോന്നത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പം ഈ ഇപ്പം അത്യാവശ്യം മസ്കുലറായി ബൾക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ ഇപ്പോഴും ആ ഒരു ബോഡി ഷേമിങ്, ഇതെന്ത് കോല പെണ്ണായിട്ട് പെണ്ണിൻ്റെ ഇത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇല്ല? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു സർക്കിളില്ല. ഞാൻ നിൽക്കുന്ന സർക്കിൾ ഇപ്പം ഇപ്പം തന്നെ ഇവിടുത്തെ ഒരാൾക്കാരെന്ന് പറഞ്ഞാൽ ഇതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനാണ്, നമ്മൾ ഏത് ഗ്രൂപ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ളതൊന്നും കേൾക്കേണ്ട വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സർക്കിൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിൽ ഭയങ്കര അതെ.
ഇപ്പോൾ ചേച്ചി ട്രെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ആൺകുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺ ഒരു സ്ത്രീ ട്രെയിനറായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? തുടക്കത്തിലൊക്കെ ഭയങ്കര അവർക്ക് വിശ്വാസമില്ലായിരുന്നു, എന്തോ കാണിക്കാനാ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ചിലർ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല എൻ്റെ ബോഡി കണ്ടിട്ട് ഓക്കെ ആൾക്ക് പറഞ്ഞു തരാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ചവരുണ്ടായിരുന്നു. അത് പിള്ളേരൊക്കെ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഇച്ചിരി വലിയവർ അതിൽ കാര്യമില്ല, ഇച്ചിരി അറിവാണ് വേണ്ടത് എന്ന് വിചാരിച്ച് വേണ്ട ചേട്ടൻ മറ്റേ ട്രെയിനിൽ പറഞ്ഞു തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരിക്കലെന്തോ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഡൗട്ട് ചോദിച്ചു. അപ്പം ഞാനത് കറക്റ്റ് അതിൻ്റെ രീതിയിലെല്ലാം പറഞ്ഞു കൊടുത്തു. അന്നേരം അതിനുശേഷം ആൾക്കൊരു വിശ്വാസമായി. പിന്നെ എന്തോ ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ ഇങ്ങനെ കഴിച്ചോട്ടെ അങ്ങനെ കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന്. അപ്പോൾ അവർക്കൊരു വിശ്വാസം വരും. നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് കേട്ടിട്ടില്ലേ, അതാണ്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ സഹായിക്കാനും എല്ലാത്തിനും ഒരുപാട് ആൾക്കാർ ഓടി വരും. അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ ഓടി വരും. ചേച്ചിയുടെ ലൈഫിലും അങ്ങനെ എന്തുണ്ടെങ്കിലും സഹായിക്കാനായിട്ട്, പക്ഷെ അവരുടെ മോട്ടീവ് എല്ലാവരെയും പറയല്ല, ചില ആൾക്കാരുടെ മോട്ടീവ് വേറെ ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ അത് പക്ഷേ അവരുടെ കുഴപ്പമാണെന്നൊന്നും എനിക്കറിയത്തില്ല, അവർ പിന്നീട് ഭയങ്കര സെൽഫിഷ് ആയി പോകുമായിരുന്നു. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ കെയർ ചെയ്തവരുണ്ടായിരുന്നു, നല്ല രീതിയിൽ വന്നിട്ട് ഞാൻ നന്നാവണം എന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അത് പിന്നീട് വന്നിട്ട് അങ്ങ് ഭയങ്കര പൊസസീവ്നെസ് ആയിട്ട് മാറി, അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവുമായിരുന്നു. അങ്ങനെ ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇപ്പോൾ ഒരു കോമ്പറ്റീഷന് പോകുമ്പോഴാണെങ്കിലും അതിന് പോകുമ്പോഴാണെങ്കിലും ആൾക്കാർ വന്ന് ഇപ്പം ഒരു സ്പോൺസർഷിപ്പ് അതുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഫസ്റ്റ് കേരള കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും ഇതുപോലെ സ്പോൺസർഷിപ്പിന് വേണ്ടി കേരളയ്ക്ക് മുന്നേ ആയിരുന്നു, ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒരു സ്പോൺസർഷിപ്പ് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, എനിക്ക് ഫുഡിന് ഫുഡ്, ട്രെയിനിങ്ങിന് എന്ത് വേണേലും കിട്ടും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഞാൻ ഇങ്ങും എത്താൻ പോകുന്നില്ല, കുറച്ചൊക്കെ ധൈര്യം വേണം, ഞാൻ എന്നും എന്തോ പൊട്ടക്കണ്ടിലെ തവളയുടെ പോലെ ആ പത്തനംതിട്ട തന്നെ കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? നേരെ അത് ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ട ഒരു മനസ്സിലാക്കണം, മറുപടി അല്ല അതിൽ തന്നെ മറുപടി അതാണ്. തോന്നിയിട്ടുണ്ടോ ഒരു പെൺകുട്ടി അല്ല ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ ഈ ഒരു ഫീൽഡ് കുറച്ചും കൂടെ ഈസി ആയിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനൊരു പെണ്ണായത് കൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും വ്യത്യസ്തമായിട്ട് നിൽക്കാൻ പോലും പറ്റുന്നത്, ഏറ്റവും അവസരം വന്നിട്ട് എന്റെ കൈ പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ട് വന്നു. ചെറിയ ക്രഷൊക്കെയാ. ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കണ്ടിപ്പോ ഞാൻ അത്ര എക്സൈറ്റഡ് ആവുന്നില്ല, കാരണം ഇവര് തന്നെ നാളെ തിരികെ തിരിച്ചു പറയും. പക്ഷെ ഞാൻ വിചാരിച്ചത് ഇപ്പൊ എങ്ങനെയും കടമെടുത്തോ എങ്ങനെയെന്ന് വന്നാലും വേണ്ടില്ല, അത് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് തിരിച്ചടക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിപ്പോ നന്നായി തോന്നുന്നു. ഈ ബ്ലാക്ക് വിഡോ എന്ന് പറയുന്ന ഒരു റെഫറൻസ്, അത് ആ ഒരു പേരാ ചേച്ചി ഉപയോഗിച്ചത്? ആ ഡ്യൂക്കിന്റെ ഒരു നമ്മൾ ചില സൗണ്ടുകൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പഴയ ഓർമ്മയിലോട്ട് പോകും. ആ ബൈക്കിൻ്റെ ഒരു ഓർമ്മ, ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ടൈം തൊട്ടാണ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തു പറയുക, ഞാൻ മനഃപൂർവ്വമല്ല ആള് മരിച്ചുപോയി. അപ്പോൾ ആ ഒരു മൊമെൻ്റ് വരെ ഞാൻ കണ്ടിട്ടില്ല ആളെ, മരിച്ച ശേഷം ആ ഒരു ഫ്രീസ് ആയിട്ടിരിക്കുന്ന